വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു വ്ളോഗ് എടുക്കാം കേട്ടോ. കാരണം ഇന്ന് സാറ്റർഡേ ആണ്, എൻ്റെ ഓഫ് ഡേ ആണ്. അപ്പോൾ വീഡിയോസ് ഒക്കെ വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സമയം കിട്ടുന്നില്ല, പിന്നെ ഭയങ്കര മഴയല്ലേ. ഇപ്പോൾ കറണ്ടും പോകും, ഫോണിൽ ചാർജും ഉണ്ടാവില്ല. പോരാത്തതിന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോണിൽ ചാർജ് ഇല്ലെങ്കിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോനെ കുറിച്ച് ചിന്തിക്കാറേയില്ല. നമ്മൾ അന്ന് എടുത്തു വെച്ച ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താണ്, കുറേ ആൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് നമ്മളെ വീഡിയോയിൽ കമൻറ്റായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, സേഫാണോ ചേച്ചി എന്ന് ചോദിച്ചിട്ട്. സേഫ് ആയിട്ട് ഇരിക്കുന്നു. നല്ല മഴയാണ്, കാറ്റ്, മഴ, കറണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ദൈവം സഹായിച്ച് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വെള്ളം കയറുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ കണ്ടല്ലോ ഓരോ സ്ഥലത്ത് അത്രയും ഭയങ്കര പ്രശ്നം നടക്കുകയല്ലേ. എല്ലാവർക്കും റിക്കവറായി വരാനുള്ളൊരു മനസ്സ് ദൈവം കൊടുക്കട്ടെ. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക എല്ലാവർക്കും. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് റിസ്ക് എടുക്കാതെ എവിടെയെങ്കിലും മാറി താമസിക്കാൻ നോക്കുക. അതാണ് എനിക്ക് വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്. നമുക്കതേ ചെയ്യാൻ പറ്റുമോ ആകെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ സമയം ഓൾറെഡി ഒരു 10:11 ആയി. ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട്, പക്ഷേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഞാൻ ഫ്രഷ് ആയി വന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്നത്തെ ഒരു ഡേ തുടങ്ങും. വീട്ടിലൊരു രോഗി ഉണ്ട് കേട്ടോ, അമ്മയ്ക്ക് പനിയാണ്. അമ്മേനെ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുവന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മ കഞ്ഞി വിത്ത് ഫോണ് ആണ്. അമ്മ അച്ചാറൊന്നും എടുക്കുന്നില്ല. എന്താ അച്ചാർ കഴിക്കാത്തെ? ഓ, അമ്മയ്ക്ക് ബി പി പേഷ്യൻ്റ് ആണ് അമ്മ. സോ അച്ചാർ കഴിക്കുന്നില്ല. ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ടല്ലോ. ഓ, ഇന്ന് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉപ്പുമാവ് അമ്മ ഉണ്ടാക്കി വെച്ചത്. വൈകിട്ട് ചോറ് വെച്ചിട്ടുണ്ട്, കറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാന്ന് പറഞ്ഞില്ലേ. ഉപ്പുമാവിൻ്റെ കൂടെ ഞാൻ കഴിക്കുന്നത് അച്ചാർ കൂട്ടിയിട്ടാണ് കേട്ടോ. എത്ര ആൾക്കാർ ഈ കോമ്പിനേഷനിൽ ഉപ്പുമാവ് കഴിക്കുന്നത് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമാവ് അച്ചാറും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കഴിക്കുന്നവർ കമൻറ്റ് ബിലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അവിടെ ഒരു കാക്ക ഇരുന്ന് വല്ലാണ്ട് കരയുന്നുണ്ട്. ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും ഒരു കാക്ക അല്ലെങ്കിൽ ഒരു പൂച്ച എൻ്റെ കൂടെ മത്സരിച്ച് കരയും. അപ്പം പിന്നെ ഞങ്ങളിപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, അവരവിടെ കരയട്ടെ ഞാനിവിടെ പറയാം. അങ്ങനെയാണ്. ഉപ്പുമാവ് എൻ്റെ വലിയൊരു ഫാൻ അല്ല, പക്ഷേ അത്യാഹിത നിമിഷങ്ങളിൽ ഞാൻ ഉപ്പുമാവ് കഴിക്കും. കാക്ക കരയുന്ന സാരല്ല, കരയട്ടെ. ചിക്കത്തെ ലഞ്ച് ഇന്ന് ഞാൻ ഏറ്റെടുക്കാം എന്ന് വിചാരിച്ചു. അമ്മ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഈസി പീസി റെസിപ്പി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങ് ഒഴിവാക്കാന്ന് വിചാരിച്ചു. ഇന്ന് ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചോണ്ട് കുക്കിങ്ങിന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ എന്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഈസി പീസി ആയിട്ടുള്ള ഒരു 3 റെസിപ്പിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ ഒരെണ്ണം ഒരു മുട്ട വെച്ചിട്ടുള്ള ഒരു പരിപാടി, അത് ഞാൻ നിങ്ങൾക്ക് മുന്നേ കാണിച്ചു തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ ഫസ്റ്റ് മുട്ട ഞാൻ പുഴുങ്ങാനിട്ടു. ആ സമയം കൊണ്ട് കുക്കറിലാട്ടോ, 2 വിസിൽ വന്ന മുട്ട നന്നായിട്ട് പുഴുങ്ങി കിട്ടും. സൈഡിൽ കൂടെ ഞാൻ പപ്പടം കാച്ചാന്ന് വിചാരിച്ചു. അത് ഒരു അടുത്ത ഐറ്റം ആയില്ലേ. ഇതൊക്കെയാണ് എൻ്റെ റെസിപ്പീസ് കേട്ടോ. പണ്ടൊന്നും ഈ ഒരു പരിപാടി ഞാൻ ചെയ്യേ ചെയ്യില്ലായിരുന്നു കേട്ടോ. ഈ തിളച്ച എണ്ണ അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൻ്റെ അടുത്തേക്കൊന്നും അമ്മ എന്നെ അടുപ്പിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പം അമ്മേനൊക്കെ നന്നായിട്ട് പപ്പടം കാച്ചാൽ ഞാൻ പഠിച്ചോന്ന് എനിക്കൊരു സംശയം. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഒരു മോര് കാച്ചി കളയാമെന്ന്. കറിയൊന്നും ആക്കാനുള്ള ഒരു സമയമില്ല എന്നല്ല, എനിക്ക് ഒരു മൂഡില്ല സത്യമായിട്ടും. നമുക്ക് എല്ലാ ദിവസവും അങ്ങനെ നല്ല ഫുഡൊന്നും അല്ല, അഡ്ജസ്റ്റ്മെൻറ്റ് ഫുഡൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ എൻ്റെ രീതിയിലുള്ള ഒരു മോര് കാച്ചാണ് കേട്ടോ. ഇത് ജസ്റ്റ് കടുകൊക്കെ പൊട്ടിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളിയും വറ്റൽ മുളകും മറ്റേ ഇതെന്താ കരിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടും. അതിനകത്തേക്ക് നമ്മൾ മോര് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അടിച്ച് വെച്ചിട്ടുള്ള മോര് അതിലേക്ക് ഒഴിക്കും കേട്ടോ. അത് കുറച്ച് വെള്ളം കൂടിപ്പോയി ഞാൻ അടിച്ച സമയത്ത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണ്ടു നോക്കിയിട്ട് ഇടുക, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഞാനൊരു പിഞ്ച് മല്ലിപ്പൊടി ഇട്ടു. അത് എന്തിനാ ഇട്ടതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോൾ ഈ ഒരു കളറിൽ വരും കേട്ടോ മോര്. ചെറുതായിട്ടൊന്ന് ചൂട് കയറ്റി ഇട്ടാൽ മതി. മോര് കാച്ചുമ്പോൾ നമ്മളത് തിളപ്പിച്ചെടുക്കുകയൊന്നുമില്ല. പിന്നെ ഞാൻ ആ മുട്ട ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. ശരിക്ക് ജസ്റ്റ് ഒന്ന് ജീരകം പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് നമ്മൾ മുട്ട ഇങ്ങനെ പുഴുങ്ങി വെച്ചത് നടുകീറിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കും കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ. കാരണം നമ്മൾ ആ വെള്ള ഭാഗം അടിയിലേക്ക് ഇടുന്നെങ്കിൽ ഇത് നന്നായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ ചെറിയ കുട്ടികളൊന്നും ഇത് ചെയ്യരുത്. അങ്ങനത്തെ നിങ്ങൾക്കിത് കണ്ടിട്ട് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പാരൻസിനോട് ആരോടെങ്കിലും ചെയ്തുതരാൻ പറയണം കേട്ടോ. കാരണം ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് പൊട്ടിത്തെറിച്ചു. അതുകൊണ്ട് അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഫ്ലെയിമിൻ്റെ പ്രശ്നമായിരിക്കും ചിലപ്പോൾ, എനിക്കറിയില്ല. അതിൻ്റെ ഗുട്ടൻസ് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഏതെങ്കിലും അമ്മമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഈ ഒരു സംഭവം ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. പക്ഷേ ഉപ്പിടുന്ന സമയത്ത് ആ മസാലേൻ്റെ കൂടെ ഇടണേ. ഞാൻ ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഉപ്പ് പിടിക്കാത്ത പോലെ ആയിരുന്നു. അങ്ങനെ കുക്കിംഗ് പരിപാടി വേഗം തീർത്തു. ഫ്രിഡ്ജിലൊരു കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ഭയങ്കര ആഗ്രഹം തോന്നി വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അതും കഴിച്ചു. ഗായ്സ്, അപ്പം നമ്മൾ
പുറത്താണിട്ടുള്ളത്. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ്. നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നമുക്ക് റെഡിയായി ഓരോന്ന് എടുക്കണം. ഒന്ന് ചെയ്താലേ എനിക്കിങ്ങനെ എഡിറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്കായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുക. സോ നമുക്കിരുന്ന് ചെയ്യാം. നിങ്ങൾക്ക് നല്ല അടിപൊളി കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അയ്യോ, ഒരു പാക്കേജ് എടുക്കാൻ മറന്നു, അതൊക്കെ പോയി എടുത്തിട്ട് അതിൻ്റെ എല്ലാം വീഡിയോ ചെയ്യണം. നിങ്ങൾക്ക് നല്ല കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ കാണിച്ചു തരാം, നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് കേട്ടോ. ഹലോ, അപ്പോൾ നമ്മളെ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്ന ഞാൻ ഇങ്ങനെയായിട്ടേ, എന്താണ് മേക്കപ്പിൻ്റെ ഒക്കെ ഒരു പവർ. പക്ഷേ മേക്കപ്പ് ഒന്നുമില്ല കേട്ടോ, ഒരു ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫീച്ചറേ അങ്ങ് മാറിപ്പോകും. പിന്നെ കണ്ണൊക്കെ ഞാനിങ്ങനെ എഴുതാറിയില്ലല്ലോ, അപ്പോൾ കണ്ണെഴുതിയാലും പൊട്ടൊക്കെ തൊട്ടാൽ തന്നെ നമ്മുടെ ഒന്ന് ഗ്രൂം ചെയ്യുക, അത്രേ വേണ്ടു നമ്മൾ വൃത്തിക്ക് മെനക്ക് നടക്കാൻ വേണ്ടിയിട്ട്. ഇരിക്കുന്നത് നമ്മുടെ പുതിയ ട്രൈപോഡാണ് കേട്ടോ. ഇത് ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ ഞാൻ ലിങ്ക് അയച്ചുതരാം. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് മീഷോൻ്റെ കുറച്ച് സാധനങ്ങളായിരുന്നു, അതിനടിയിൽ കുറച്ച് സാധനമുണ്ട്, ആ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തു തീർന്നു. മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് എഡിറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എഡിറ്റിംഗ് ചില സമയത്ത് എനിക്കിഷ്ടമാണ് ആക്ച്വലി എഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ ചില സമയത്ത് നമ്മൾ ഭയങ്കര ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് അയ്യോ വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ, എഡിറ്റ് ചെയ്യാനുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ വരും. അപ്പോൾ നമുക്ക് അതേക്ക് പോയി നോക്കാം. നമ്മളെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ഇനി ഒരു സാധനം കൂടി ഷൂട്ട് ചെയ്യാൻ ഉള്ളൂ, ആ സാധനം നമുക്ക് വഴിയേ ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതൊക്കെ പെറുക്കിക്കൊണ്ടോട്ടെ. ബൈ. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ പേരക്കയാണ് കേട്ടോ. ഇത് അച്ഛൻ ഉച്ചയ്ക്ക് പറിച്ചു കൊണ്ട് തന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ പറിക്കാൻ പോകുമ്പോൾ എന്താ എന്നെ വിളിക്കാൻ, ഞാൻ നമുക്ക് വീഡിയോ എടുത്തുകൂടായിരുന്നു എന്ന്. അപ്പോൾ കുറേ ഇനിയും ഉണ്ട് അത്ര, അപ്പോൾ ഇനി പറിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അച്ഛനൊക്കെ ഇതേ പോയി ഇതാ വന്നു എന്ന് പറഞ്ഞ പോലെ വേഗം വന്നുപോയി. അതാണ് വ്ളോഗിൽ അച്ഛനെ ഒന്നും കാണിക്കാൻ പറ്റാഞ്ഞത്. അതുകൊണ്ടാണ് കേട്ടോ ആരെയും കാണിക്കാഞ്ഞത്. പിന്നെ അമ്മേനെ കണ്ടല്ലോ, പിന്നെ അനിയനുണ്ട്, അവൻ ഉച്ചയ്ക്കാണ് എണീറ്റ്, ഉച്ചയ്ക്ക് ശേഷം പിന്നെ അവനെ അങ്ങോട്ട് പോയി, അവനെ കണ്ടിട്ടേ ഇല്ല ഞാൻ, അതുകൊണ്ട് പിന്നെ അവനെയും പെടുത്തിയില്ല. സോ അതാണ് ഞാൻ മാത്രം ഇങ്ങനെ തിങ്ങി വിളങ്ങി നിൽക്കുന്നത് ഈ ബ്ലോഗിൽ. നിങ്ങൾ പറയുന്ന കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വന്ന കമൻറ്റുകളുണ്ട്. ചിലത് വാട്ട്സ് ഇൻ മൈ ഫോൺ ചെയ്യാനോ, അങ്ങനെ ഒരു എന്തോ ഒരു കമൻറ്റ് കണ്ടു. പക്ഷേ ആരായിരുന്നു ഇട്ടത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതിൽ സത്യം പറയട്ടെ കുട്ടികളെ, എനിക്കാകെ ഒരു ഫോണേ ഉള്ളൂ, എനിക്ക് ഈ ഷൂട്ട് ചെയ്യുന്ന ഫോൺ. ഇതിലാണ് ഞാൻ മറ്റേ സന്തോഷ് പണ്ഡിറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്, ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് എല്ലാം ഞാൻ തന്നെ എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ കഥ. അതുപോലെ എനിക്ക് ആകെ ഒരു ഫോണേ ഉള്ളൂ. എൻ്റെ കയ്യിൽ വേറൊരു ഫോൺ ഉണ്ടായിരുന്നേ, പക്ഷേ അത് അപ്പു കൊണ്ടുപോയി. അതുകൊണ്ട് എനിക്ക് ഈ ഫോണേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഈ ഫോണിൽ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഞാൻ ഈ ഫോണിൽ വീഡിയോ എടുക്കും, അതൊരു പ്രശ്നമല്ലേ. അതുകൊണ്ട് ഞാൻ അപ്പു വന്നിട്ട് ഞാൻ ആ ഒരു വീഡിയോ ഞാൻ എടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഹോം ടൂർ പറഞ്ഞു, ഹോം ടൂർ ഞാൻ ചെയ്യാം. ഇവിടെ എന്താ പറയുക, അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ല പനി ആയതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്ത് തരാനൊന്നും പറ്റുന്നില്ല, അതുകൊണ്ട് ആണ് ഞാനത് എടുക്കാൻ പോലെ. എല്ലാ വീഡിയോസും ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, എല്ലാം ഞാൻ ഘട്ടം ഘട്ടമായി ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ഇത് മനസ്സിലാക്കും ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇപ്പോൾ, അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും ഞാൻ വേഗടെ, നമ്മൾ കാപ്പിക്ക് പകരം ഒന്ന് ചായ മാറ്റി പിടിച്ചിട്ടുണ്ട്. കൂടെ നമുക്ക് നല്ല പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് അമ്മ. അമ്മേൻ്റെ വക പഴംപൊരി. അതല്ല, അമ്മയാണ് പഴംപൊരി ആക്കുന്നത്. വയ്യെങ്കിലും അമ്മേൻ്റെ കൈപുണ്യമാണ് അമ്മയെല്ലാം. അമ്മയ്ക്കൊരു അമ്മേൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ, അമ്മേൻ്റെ ഡാഡി ആൻഡ് മമ്മി ഇവർക്ക് ഹോട്ടലായിരുന്നു കേട്ടോ പണ്ട്. അമ്മേൻ്റെ അമ്മച്ചനുള്ള കാലം വരെ ഹോട്ടലായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് പഴംപൊരി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ അമ്മമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അമ്മയൊക്കെ അതൊക്കെ കണ്ടു പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനും ഇപ്പൊ ഒരു പഴംപൊരി എക്സ്പേർട്ട് ആണ്, ഉണ്ടാക്ക അങ്ങോട്ട്. അപ്പൊ ഇതാണ് പഴംപൊരി. അപ്പൊ പഴംപൊരി ആവട്ടെ കേട്ടോ, ചൂട് പഴംപൊരി. അപ്പൊ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായ ഓൾറെഡി റെഡിയാണ്. ഞാൻ ചായ ഒരു സിപ്പ് ഓൾറെഡി എടുത്തു കേട്ടോ. അപ്പൊ ഇനി കറുമുറു 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 ഏതെടുക്കും, ഇതെടുക്കാം. നല്ല ചൂടാണേ, ഞാൻ കഴിക്കട്ടെ. കൊതിവിടല്ലേ ആരും. അമ്മ പറയുന്നത് അമ്മ എന്താ പറഞ്ഞറിയപ്പോ, അമ്മ രണ്ട് പഴം കൊണ്ടാണ് എട്ട് പഴംപൊരി ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. രണ്ട് പഴം എടുത്തിട്ടുള്ളൂ എന്നാ പറയുന്നത്. സോ നിങ്ങൾക്ക് രണ്ട് നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ പഴംപൊരി ഉണ്ടാക്കി തിന്നു, ഞാൻ അത് കുടിച്ചിട്ട് വരാം. ഞാൻ വീണ്ടും ഡ്രസ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മളൊന്ന് പുറത്ത് പോകണം കേട്ടോ, ഞാനും അമ്മയും കൂടെ. നമുക്കൊരു കുഞ്ഞു വള വാങ്ങിക്കാനുണ്ട്. എൻ്റെ ഏട്ടന് കുട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മുന്നേ ഒരു ഏതെങ്കിലും ഒരു വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാനൊരു ന്യൂ ബോൺ ബേബിനെ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ കുട്ടീൻ്റെ 28-ാമത്തെ ദിവസമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ 28-ന് ആ അമ്മ ഒരു ചെറിയ വള കൊടുക്കാൻ വേണ്ടിയിട്ട് ആ വള നോക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ഇരിക്കുന്ന ഈ ഒരു ടോപ്പും അടിയിലൊരു ജീനുമാണ് കേട്ടോ. ഈ ടോപ്പിന് ഒരു വലിയ കഥ പറയാനുണ്ട്. അതായത് ഈ ടോപ്പ് ഞാൻ എടുത്തിട്ട് എത്ര വർഷമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത്രയും വർഷമായി, അത്രയും പഴയതാണ്. പ്ലസ്
ടൂന്ന് എടുത്തോ? പ്ലസ് ടു അല്ല, അതൊക്കെ കഴിഞ്ഞിട്ട് എടുത്തേന്ന് തോന്നുന്നു. പ്ലസ് ടു എന്നാ എനിക്കറിയില്ല, അത്രയും പഴയ ടോപ്പാ ഇത്, എത്ര കാലമായി എനിക്കറിയില്ല. ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ടോ എടുത്തായിരിക്കും ചിലപ്പോൾ, അതോ എനിക്കറിയില്ല സെക്കൻഡ് ഇയറോ അങ്ങനെ എന്തോ. എന്തായാലും ഒരു അഞ്ചാറ് വർഷമായിരിക്കുന്നു ഈ സാധനം എടുത്തിട്ട്. അപ്പോൾ എന്നോട് ഇത് ഉപേക്ഷിക്കാൻ പറഞ്ഞതാ, ഉപയോഗിക്കരുത് ഇനി ഇത് എന്ന് പറഞ്ഞ സംഭവമാണ്. കാരണം ഇട്ടിട്ട് അങ്ങനെ. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, നല്ല മെറ്റീരിയലാണ്. ഇത് കീറാണ്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ, ഞാൻ ചെരുപ്പാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒക്കെ എൻ്റെ പ്ലസ് വണ്ണത്തെ ഡ്രസ്സ് വരെ ഞാനിപ്പോൾ ഇടും. ഞാൻ തടിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്കുള്ളൂ, എനിക്ക് കൊള്ളില്ല ആ സാധനങ്ങൾ. കൊള്ളുന്നതെല്ലാം ഞാൻ ഇടും, ബിക്കോസ് ഞാൻ ഹൈറ്റ് വെച്ചിട്ടില്ല. ഞാനൊരു 7th 8th നിന്നതാണ് എൻ്റെ ഹൈറ്റ്. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്കൊരു ഒരു പോയിൻ്റൊക്കെ കൂടിയാൽ അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ അന്നുള്ള ഹൈറ്റാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഡ്രസ്സുകളൊക്കെ ഇപ്പോഴും ഇടാം. പിന്നെ അത് നരച്ച് പോയാൽ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഡ്രസ്സുണ്ട്. നിങ്ങളിപ്പോൾ ഞാനിങ്ങനെ വേറെ വേറെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എന്നോട് ഡ്രസ്സ് കളക്ഷനൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ടാണോ എനിക്കറിയില്ല. ജവാൻ്റെ കാലത്ത് തൊട്ടുള്ള ഡ്രസ്സുകളാണ് കുട്ടികളെ ഇതൊക്കെ. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്, ബിക്കോസ് ഇപ്പോൾ ഈ വർക്ക് ചെയ്യാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം എന്നുടണ്ടേ, അപ്പോൾ ഇങ്ങനെ ഒരു ഇതല്ലേ വെച്ചിട്ട് അങ്ങനെ അന്ന് കുറച്ച് അപ്പു. പിന്നെ ബർത്ത്ഡേക്കൊക്കെ കുറച്ച് അധികം ഡ്രസ്സ് എടുത്ത് തന്നു. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടും, കാരണം നമ്മൾ ഫോട്ടോയിലൊക്കെ നല്ല ഡ്രസ്സത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ. പക്ഷേ ഞാനതൊന്നും ഉപേക്ഷിക്കില്ല, ഞാൻ ഇട്ട് തന്നെ ഇട്ടിട്ട് അങ്ങനത്തെ ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയാണ് ഈ ഡ്രസ്സും, വർഷങ്ങൾ പഴക്കമുള്ള ഡ്രസ്സാണ്. സോ ഞാനിതാണ് ഇട്ടത്. ഇതിവിടെ അലമാരേൻ്റെ ഉള്ളിൽ ചുരുണ്ടു കൂടി കിടക്കുമല്ലോ, അപ്പോൾ ഞാൻ വെച്ചു ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഓക്കെ. ഓ അതിനെന്താ, ഞാനുണ്ടല്ലോ എൻ്റെ ഡ്രസ്സ് ഒരുപാട് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ കുട്ടികൾക്ക്. എൻ്റെ ഒരു കുറേ ഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ അധികം ഉപയോഗിക്കുക, എനിക്ക് ചിലതൊക്കെ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് ചേരാത്ത പോലെയൊക്കെ തോന്നും. ഞാനത് ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്നതല്ല, പക്ഷേ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കില്ല അങ്ങനെ ചില ഡ്രസ്സ് ഒരു പ്രശ്നം തോന്നുന്നത്. അപ്പം ഞാനത് ഉപയോഗിക്കാത്ത ഡ്രസ്സൊക്കെ ഞാനിവിടെ എടുത്തു വയ്ക്കും. എന്നിട്ട് അമ്മ ഇവിടെ അടുത്ത് ചേച്ചിമാരൊക്കെ വരുന്ന സമയത്ത് അവരുടെ മക്കൾക്കൊക്കെ കൊടുക്കാറുണ്ട് ഇങ്ങനെ. പിന്നെ ഈ അനാഥാലയത്തു നിന്നൊക്കെ ഇങ്ങനെ വരില്ലേ, ആ സമയത്തൊക്കെ നമ്മൾ പറ്റ മോശമായ ഡ്രസ്സുകളൊന്നും അല്ല, എൻ്റെ നല്ല ഡ്രസ്സുകൾ കുറേ എണ്ണം അമ്മ എടുത്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ കുറച്ചായി കൊടുത്തിട്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു അലമാരയിൽ നിറച്ച് എല്ലാ സാധനങ്ങളുണ്ട്. കല്യാണത്തിന് മുന്നേ നമ്മൾ ഉപയോഗിച്ച കുറേ ഡ്രസ്സുകൾ എൻ്റെ ഉണ്ട്, എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത. ബിക്കോസ് ഇപ്പം ഞാൻ തടിച്ചുകൊണ്ട് എനിക്ക് ഒന്നും ഇടാൻ പറ്റുന്നില്ല. എനിക്കിങ്ങനെ ഈ വാള വീണി നിൽക്കുന്ന സാധനങ്ങൾ ഇടാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഇനി ആർക്കെങ്കിലും കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല ഡ്രസ്സുകളാണ് കേട്ടോ. ഹായ് പറഞ്ഞോളൂ. ആ ഞാൻ ഇങ്ങനെ വരുന്നു, ഓട്ടോയിൽ പോകുന്ന അവിടെ ഇറങ്ങുന്ന തിരിച്ചും കൊടുക്കണം വരുന്നത്. അതിന് ഇത്ര മേക്കപ്പ് നിങ്ങൾ എന്താ ഇത്ര എന്തോ പ്രശ്നമുണ്ടോ എനിക്ക് കണ്ടോ? ഒപ്പം നിൽക്കുമ്പോ എന്തോ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. ഞാൻ എന്നെ ഒറ്റയ്ക്ക് കാണുമ്പോ നല്ല മഞ്ഞി ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുമ്പോ എന്തോ ഒരു പ്രശ്നമില്ല. നിങ്ങൾ ജന്മനാ സുന്ദരിയാ, എന്നെ ഒറ്റയ്ക്ക് കാണുമ്പോ രസമുണ്ട് കൂട്ടത്തിൽ. എന്തോ ഒരു അപാകത. പ്രശ്നമല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ചിലവർത് ശരിയാവും, ചിലവർത് ശരിയാവില്ല. എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ അമ്മേനെ പോലെയാണ്, പക്ഷെ എനിക്കറിയില്ല എവിടെ നോക്കിയിട്ടാണ് നിങ്ങൾ അമ്മേനെ പോലെ എന്ന് പറയുന്നത്. പിന്നെ കുറേ ആൾക്കാർ പറയും അമ്മേൻ്റെ ഭംഗി മൂക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള കാര്യം പറയാറുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് അച്ഛനും ഉണ്ട്, അച്ഛനെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അച്ഛൻ സുന്ദരനല്ല എന്നല്ല പറയുന്നത്, പക്ഷെ എന്നാലും അച്ഛനും അമ്മയും കൂടെ മിക്സായി വന്നപ്പോൾ ഞാൻ ഇങ്ങനെയായി. എൻ്റെ അപ്പൊക്കെ എപ്പോൾ പറയും നിൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെ അനിയൻ്റെയൊന്നും ഭംഗി നിനക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് എവ്രി വൺ ഹാസ് അവരുടേതായൊരു ബ്യൂട്ടി ഇല്ലേ. ഓ ഞാൻ സുന്ദരിയാന്ന് എനിക്കറിയാം. അപ്പോ അപ്പോ ഇങ്ങനെ കളിയാക്കും, ഇങ്ങനെ ബോഡി ഷെയിമൊക്കെ ചെയ്യുമെങ്കിലും വിട്ട് കളയാം ചെക്കൻ ചില്ലി പയ്യൻ. ഓക്കെ അപ്പൊ നമുക്ക് ഓട്ടോ വന്നിട്ട് ഓട്ടോയിൽ കയറിയിട്ട് കാണാം കേട്ടോ. ബൈ. നമ്മൾ ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം നല്ല ഇരുട്ടായി തുടങ്ങിയായിരുന്നു. അപ്പം അച്ഛന് വരാൻ ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചേട്ടൻ്റെ കൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയി. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി കുറേ കുട്ടിവളകളൊക്കെ നോക്കി, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തു കേട്ടോ. നമ്മളെപ്പോഴും എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കയ്യിലിടുമ്പോൾ വേദനയാവാത്ത രീതിയിലുള്ളതാണ് എടുത്തത്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഷോപ്പാണ് കേട്ടോ, പൈസക്കാരി പൈസയാണ് കൊടുക്കുന്നത് കണ്ടില്ലേ. അവിടെ ചെറിയ കുറച്ച് ചെറിയ കടയായതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള കളക്ഷൻ. കേട് വന്ന കുക്കറിൻ്റെ അടപ്പ് മാറ്റാൻ പോവാണ്. ഓക്കെ. നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാണ്, കുറച്ചല്ല രണ്ട് സാധനം. ഒരു വേസ്റ്റ് ബാസ്ക്കറ്റും പിന്നെ ഒരു പിന്നെന്താ പറഞ്ഞ അമ്മേ, അല്ല വേറൊരു എന്തോ ഒരു പെട്ടിയും. പിന്നെ എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്ത് അതുപോലെ ബുക്ക് സ്റ്റാളിലൊക്കെ പോയാൽ എനിക്ക് ഭയങ്കര ഒരു ടെംപ്റ്റേഷൻ വരും, എനിക്കത് വേണം ഇത് വേണം തോന്നും.
നോക്കട്ടെ എനിക്ക് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കും. ഇവിടുന്ന് ഒരു കുറ്റി വാങ്ങിയാലോ? എടുക്കാൻ പറ്റാത്ത കുറ്റി മേടിക്കാൻ പറ്റും. എനിക്ക് അവിടെ ഉണ്ടൊരു. ഹലോ ഗായ്സ്, അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ വീട്ടിലിടുന്ന കോലത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. കണ്ണൊക്കെ പരന്ന് താഴേക്ക് എത്തുന്നുണ്ട്. ഞാൻ കണ്ണിങ്ങനെ തിരുമ്മിപ്പോയി, എനിക്ക് ചൊറിയുന്നു കണ്ണെന്തോ. കുറേ കാലമായി ഞാൻ കണ്ണിൻ്റെ അടിയിൽ ഞാൻ എഴുതാറില്ല. നിങ്ങൾ തന്നെ എന്നെ കണ്ണ് ഇങ്ങനെ എഴുതിയിട്ട് കണ്ടിട്ട് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിങ്ങനെ താഴെ കാജിൽ എഴുതാറില്ല, പൊതുവെ എഴുതാറുണ്ട്, പക്ഷേ ഇപ്പം ഞാൻ എഴുതാറില്ല കുറേ കാലം എഴുതിയിട്ട്. അപ്പം ഞാൻ ഇന്നൊന്ന് എഴുതിയതായിരുന്നു, അതുകൊണ്ട് എനിക്കിങ്ങനെ ചൊറിച്ചിലെടുക്ക് വിളിച്ചിട്ടില്ല. ഇനി ഇന്ന് ഞാൻ വിസ്തരിച്ചൊന്ന് കുളിക്കണം എന്ന് വിചാരിച്ചതാണ്. ഞാൻ രാവിലെ കുളിക്കാൻ എന്താണെന്ന് വെച്ചാൽ പിന്നെ മുടി ഒരുമാതിരി ആയിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും ഒരു രസം ഉണ്ടാവില്ലല്ലോ. എനിക്ക് എണ്ണയൊക്കെ തേച്ച് കുളിക്കണം. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ ഓയിൽ മസാജ് ചെയ്യുന്ന ആളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കും. ഇപ്പോൾ അതെൻ്റെ അമ്മയാണ്. ഞാൻ എണ്ണ തേക്കും. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ അതാ തേക്കൽ, അവിടെ പോകുമ്പോൾ ഞാൻ ഇതല്ല തേക്കൽ. ഒന്ന് അങ്ങോട്ട് മേടിച്ചിട്ട് കൊണ്ടുപോകണം. അത് നല്ല എണ്ണയാണ് ആക്ച്വലി, താരനൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല എണ്ണ. കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ പേര്. അമ്മ എന്താ പേരമ്മേ? ആ എണ്ണേൻ്റെ പേരെന്താ? ദുർവാദി വെളിച്ചെണ്ണ പേരതാണ്. ഞാൻ കാണിച്ചു തരാം ബോട്ടില്. ദുർവാദി വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാറുള്ളത്. കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയത്തെ തന്നെ വാങ്ങിക്കണം കേട്ടോ. നിങ്ങൾക്ക് താരനൊക്കെ ഉള്ളവർക്ക് നല്ല മാറ്റം വരും അത് എനിക്ക് തോന്നുന്നു. എൻ്റെ ഹെയറിൻ്റെ സീക്രട്ട് എന്നൊന്നും പറയാനില്ല. ഞാൻ കാച്ച ഒരു എണ്ണ, അല്ലെങ്കിൽ ഈ എണ്ണ, അല്ലെങ്കിൽ അവിടുത്തെ അമ്മ കാച്ച എണ്ണയാണ്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ആ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അത് നല്ലതാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. നല്ല എണ്ണയാണ്, ബോയ്സിനും ഗേൾസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണയാണ്. ഇതെല്ലാം എണ്ണ ഉപയോഗിക്കുന്ന ബോയ്സിനും ഗേൾസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. രാത്രിയിലേക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാവും. ഇത് ഉച്ചയ്ക്ക് ഇതിൻ്റെ അച്ഛന് മാത്രമുള്ളത് അച്ഛൻ ഫ്രൈ ആക്കിയായിരുന്നു. കാരണം ഉച്ചയ്ക്ക് ഞാൻ ഇതുവരെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല ഗൈസ്. ഞാൻ വൈകുന്നേരം എന്നാ ഞാൻ ഫുഡ് കഴിക്കാൻ മറന്നുപോയി എന്താണെന്നറിയില്ല. ഞാൻ ഉച്ചയ്ക്ക് ചോറ് തിന്നിട്ടില്ല. അപ്പം എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ വെച്ച് എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് വേഗം ഫുഡ് കഴിക്കാം. എന്നിട്ട് പാക്കൊക്കെ ഇടൽ കഴിയുമ്പോഴത്തേനും കുറച്ച് സമയമാവില്ലേ. അപ്പോഴത്തേനും കഴിച്ച പാടെ കുളിക്കുകയും വേണ്ട. അപ്പോഴത്തേനും സമയമാകും എന്നിട്ട് പിന്നെ പോയി കഴിക്കാം എന്ന് വിചാരിച്ചു. അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് കാലം. എൻ്റെ ഒരുവിധ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ എണ്ണ തേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തലവേദന എടുത്താൽ ഞാൻ പറയാം അമ്മ എണ്ണ ഇട്ടതാ. എനിക്ക് ടെൻഷനായ ഞാൻ പറയാം അമ്മ എനിക്ക് എണ്ണ ഇട്ടതാ. എനിക്ക് ഭയങ്കര ഒരു റിലാക്സ് ആകും അമ്മ ഇങ്ങനെ എണ്ണ ഇട്ട് വരുമ്പോൾ. ഞങ്ങൾ രണ്ടാളും കാര്യസ്ഥൻ സിനിമ ഫോണിൽ വെച്ചേക്കാം കേട്ടോ. അത് കണ്ടിട്ടാണ് എണ്ണ തേക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് കോമഡി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ കുറച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്, കുറച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ എത്ര ഞാൻ സിനിമയിൽ ശ്രദ്ധിച്ചാലും അമ്മ ഭയങ്കര പ്രഷർ പോയിൻറ്റ്സിലൊക്കെ മസാജ് ചെയ്യും. അപ്പോൾ അറിയാണ്ട് നമ്മളെ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകും. നല്ല സുഖമാണ് കേട്ടോ. നല്ല എനിക്ക് തോന്നുന്നത് എൻ്റെ ഹെയർ വളരാനുള്ള ഏറ്റവും വലിയൊരു റീസൺ ഈ ഒരു സംഭവമായിരിക്കും. ഞാൻ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഞാൻ ഇങ്ങനെ എണ്ണ തേപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. ഒന്നോ രണ്ടോ വട്ടം ഞാൻ എണ്ണ തേച്ച് കുളിക്കാറുണ്ട്. സോ അങ്ങനത്തെ രീതി ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. അമ്മയ്ക്ക് കുറച്ച് ടെക്നിക്സ് ഉണ്ട്. അമ്മ കുറേ മുടി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കും. അമ്മയ്ക്ക് അത് പ്രൊഫഷണൽ രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. നല്ല ഹെയർ ഫോളൊക്കെ ഉണ്ടാവാറുണ്ട്. അതായത് സാധാരണ ഞാൻ കണിക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ തേക്കുമ്പോൾ. പക്ഷേ എൻ്റെ ഹെയർ ഗ്രോത്ത് ആവാനുള്ള ഏറ്റവും വലിയ റീസൺ ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഇനി കുറേ സമയം വെക്കും കേട്ടോ എണ്ണ തലയിൽ. കുറേ ആൾ പറയും അത്ര സമയം എണ്ണ വെക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഞാൻ എൻ്റെ സൗകര്യത്തിനാണ് ഞാൻ കുളിക്കുക. എനിക്ക് ഇതുവരെ ദൈവം സഹായിച്ചു, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാട്ടോ കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് എൻ്റെ രാത്രി കുറച്ചധികം കഴിക്കാമെന്ന് വിചാരിച്ചു. ചോറുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്. നിങ്ങൾ തൊരണ്ടെന്ന് അച്ഛയെ അതിൽ കേൾക്ക്. അമ്മ കഞ്ഞി പിടിക്കുന്നുണ്ട്. പപ്പടമുണ്ട്, അച്ചാറുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ മുട്ടയുണ്ട്. ചിലപ്പോൾ ഒരു പീസ് കഴിക്കും, ഒരു പീസ് കഴിക്കില്ല കേട്ടോ. ഇത് ഞാൻ കച്ചിയ മോരാണ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ, വിശന്നിട്ട് കണ്ണ് കാണാനില്ല. അപ്പോൾ ഗൈസ് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ നോർമലി മേക്കപ്പ് റിമൂവ് ചെയ്യാൻ ഈ മൈസെല്ലാർ വാട്ടർ ആണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ഇത് ഗാർണിയറിൻ്റെയാണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവായിരിക്കും. ഇത് ഓൾമോസ്റ്റ് തീർന്നു. പിന്നെ ഞാൻ ചെറിയ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ബേബി വൈപ്സ് അല്ലേ, വെറ്റ് വൈപ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുക. അത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഫേസ് വാഷ് ചെയ്യുക. ബിക്കോസ് ഞാൻ ഈ സെറ്റഫിലിൻ്റെ ക്ലെൻസറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ മേക്കപ്പ് ഒന്നും കളയാനൊന്നും പറ്റില്ല. അത് ഭയങ്കര ജെൻറ്റൽ ക്ലെൻസറാണ്. അപ്പോൾ അതേയൊന്നും വരില്ല. അതുകൊണ്ട് നമ്മൾ ലൈക്ക് നമ്മൾ ഡേർട്ടൊക്കെ ഓവർ ഡേർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് കളഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യും. ബിക്കോസ് നമുക്ക് ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വരാൻ ഏറ്റവും ചാൻസ് കൂടുതലുള്ളത് എന്താ അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മേക്കപ്പ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീം അല്ലെങ്കിൽ സൺസ്ക്രീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ബ്രേക്ക്ഔട്ട്സ് വരും. പിന്നെ പീരിയഡ്സിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്നത് അത് വേറെ. അല്ലാതെ നമുക്ക് ഓവറായിട്ട് വരുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈക്ക് ടെക്സ്ചേർഡ് സ്കിന്നൊക്കെ വരാൻ ഏറ്റവും കൂടുതൽ കാരണം ഇതാണ്. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ നെറ്റിയിൽ ഇങ്ങനെ കുരു അങ്ങനത്തെ കുരു ഉണ്ടായിരുന്നതാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്, അതായത് ഡബിൾ ക്ലെൻസിങ് ചെയ്യുക.
അത് ചെയ്തതിന് ശേഷമാണ് എൻ്റെ സ്കിന്നിൽ ഒരു ഗ്ലോ വരാൻ തുടങ്ങിയത്. അതായത് ആ കുരുകുരുപ്പൊക്കെ പോയത്. പിന്നെ നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിലും ആ സാധനം വരും കേട്ടോ. പിന്നെ ഞാൻ കോട്ടൺ പാഡ്സ്, ഞാൻ ഈ സുഡിയോൻ്റെ കോട്ടൺ പാഡ്സ് ആണ് ഉപയോഗിക്കാറ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. 79 rupees ഉള്ളൂ. ഇതിനകത്ത് 100 കോട്ടൺ പാഡ്സ് കിട്ടും. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് ഞാൻ ഉപയോഗിക്കും, റീസ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. കഴിഞ്ഞ ഞാനിപ്പോൾ വൺസ് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ വേറെ കോട്ടൺ പാഡ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഭയങ്കര ഫേസ് മാസ്ക് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉള്ളത് കണ്ടോ. ഒരു ക്രീം ഫേസ് മാസ്കിൻ്റെ കൺസിസ്റ്റൻസി. ഇതിനകത്തുള്ളത് 1 teaspoon മറ്റേ അരിപ്പൊടി, 1 teaspoon കടലപ്പൊടി, 1 teaspoon മുൾട്ടാണി വെട്ടി, അതിൽ 1 teaspoon റോസ് വാട്ടറും ബാക്കി സാധാ നമ്മുടെ പച്ചവെള്ളം വെച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഈ പാക്ക് കേട്ടോ. ഇത് ടാനൊക്കെ പോകാൻ നല്ല സംഭവമാണ്. അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈ സ്കിന്നാർ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ ലൈക്ക് നല്ലൊരു മോയ്സ്ചറൈസർ ഇടണം. ബിക്കോസ് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവും. പിന്നെ നമ്മൾ ഈ ഫേസ് മാസ്ക് ഇടുന്ന സമയത്ത് ഇത് വല്ല വരണ്ട പാടം പോലെയാക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. സെമി ഡ്രൈ ആകുമ്പോൾ തന്നെ നമ്മൾ ഫേസ് മാസ്കുകൾ റിമൂവ് ചെയ്ത് കളയണം. ഉണങ്ങി കരിഞ്ഞി ഉണങ്ങാൻ നമ്മൾ സമ്മതിക്കരുത് കേട്ടോ. പിന്നെ ഈ കണ്ണിൻ്റെ മുകളിലും കണ്ണിൻ്റെ ഈ തൊട്ട് താഴെയൊന്നും നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഫേസ് മാസ്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ബിക്കോസ് നമ്മുടെ അവിടുത്തെയൊക്കെ ഡെലിക്കേറ്റ് സ്കിന്നാണ്. അതുകൊണ്ട് വേഗം ഇങ്ങനെ റിങ്കിൾസ് വരാൻ ഭയങ്കര ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്നാകെ ഇങ്ങനെ പൊത്തരുത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആക്ച്വലി ഒരു ബ്രഷ് ഒക്കെ എടുത്ത് വൃത്തിക്ക് തേക്കാം. ഒരാൾ വേണോ? ഫേസ് പാക്ക് വേണോ? നിങ്ങൾ തേക്കുന്ന സാധനങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞു കൊടുക്കും. ബ്യൂട്ടി സീക്രട്ട് പറഞ്ഞേരാത്ത കേട്ടോ. എന്നൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അമ്മേന്റെ ഫ്രണ്ട്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ, കൊറേ സീക്രട്സ് ഉണ്ട്. പറഞ്ഞുതരും. നമ്മള് പാവപ്പെട്ടവരല്ലടാ. ഇതൊന്നും ഇടാനുള്ള ഓർമ്മ ഉണ്ടായിട്ടില്ലടാ കയ്യിലായിട്ടോ. നിങ്ങളെ ഇഷ്ടം ഓ ശരിയാ. ഞങ്ങളെ വീട്ടിൽ ഈ സാധനം കുറെ ഞാനുണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ പുറത്തുനിന്ന് ത്രെഡ് ചെയ്തിട്ടില്ല. അമ്മ പറയുമ്പോൾ ഒന്ന് ത്രെഡ് ചെയ്തരണം. ഞാനുണ്ടല്ലോ 7-8 വർഷത്തിലൊക്കെ ഒരു വട്ടമൊക്കെ ഞാൻ ത്രെഡ് ചെയ്താലായി. ഞാൻ അങ്ങനെയാണ് എൻ്റെ ഐബ്രോ. അത് കാണാനുണ്ടല്ലോ നിങ്ങൾക്ക്. ഞാൻ ഇടയ്ക്ക് ആ റേസർ വെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. പക്ഷേ അതും ഞാൻ ഇടയ്ക്ക് ചെയ്യില്ല, കാരണം പുരികത്തിൻ്റെ പതി പോയാലോ വിചാരിച്ചിട്ട്. ഓക്കെ, നമ്മൾ ഓൾവേസ് നമ്മൾ ആ ത്രെഡ് ചെയ്യാൻ അമ്മ വേണം. കാരണം എന്താണെന്നറിയോ, എനിക്ക് വേദനിക്കും വേഗം. എല്ലാവർക്കും വേദനിക്കും, പക്ഷേ എനിക്ക് കുറച്ച് അധികം വേദനിക്കും തോന്നുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യും, കുറച്ച് ഒരു പുരികത്തിൻ്റെ പകുതിയൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി നടക്കും. എന്നിട്ട് വേദന മറന്നിട്ട് ഞാൻ വീണ്ടും വന്ന് ബാക്കി ചെയ്യും. അതിപ്പോൾ പുറത്തെ കടയിലൊക്കെ പോയി ചെയ്താൽ അവർ ആട്ടി വിടൂലേ. അതുകൊണ്ട് ഞാൻ അമ്മേനോട്, പ്ലീസ്. അപ്പം അമ്മേനോട് പറയും, ഞാൻ എനിക്ക് 200 rupees തരാം, നീ വേറെ എവിടെയെങ്കിലും പോയി ചെയ്യ്, എനിക്ക് വയ്യ സ്വൈരക്കേട്ടെന്ന് പറയും. കാരണം എനിക്ക് വേദന എടുത്താൽ ഞാൻ ചീത്തയൊക്കെ പറയും. അപ്പം അതൊക്കെ വയലിരിക്കുന്ന കേൾക്കും വേണം, ചെയ്തു തരും വേണം. അതുകൊണ്ട് അമ്മ പറയും, നീ പുറത്ത് പോയി ചെയ്തു, പക്ഷെ ഇനി ചെയ്യാറില്ല. ഇട്ട് വരുന്നുള്ളൂ കുട്ടി, കണ്ണ് കാണാല്ല ഫോണിൽ നോക്കിയിടുമ്പോ. ഞാൻ പോയിട്ട് ഏറ്റിട്ട് കയ്യിലും കാലിലൊക്കെ ഇടും. ഞാനിപ്പോ ഇതില് കാണിക്കുന്നില്ല. ഞാൻ ഇനി ഒരു 10 minutes ഒക്കെ കഴിഞ്ഞ എനിക്ക് ഇപ്പൊ എന്നെ കടമ്പാ മറ്റേ പൂമുഖവാതിൽ അതന്നെ ആ സിനിമയെ പോലെ. ഞാൻ എപ്പോ ഇങ്ങനത്തെ എന്തെങ്കിലും കൂട്ടാലും എനിക്ക് എന്നെ കാണുമ്പോ എനിക്ക് അതുപോലെ തോന്നും. പട്ട് സാരി എങ്ങനെയുണ്ട്? അപ്പോ ഞാന് നിങ്ങക്ക് തന്നെ കാണുമ്പോ ചിരി വരുന്നുണ്ടാവും അല്ലേ? അയലൊക്കെ അല്ലോ തിന്നാൻ കയ്യില. 10 minutes മാക്സിമം വെച്ചാൽ മതി, അപ്പത്തേനും ഉണങ്ങി കരിയും. അപ്പോൾ 10 minutes വെക്കുമ്പോൾ തന്നെ ഏകദേശം ഉണങ്ങും. അത്ര വെച്ചാൽ മതി എന്നാ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഇനി തീരെ ഉണങ്ങാത്ത ആൾക്കാരാണെങ്കിൽ ഒരു 15 minutes ആയി കൂടുതൽ ഒരിക്കലും നിങ്ങൾ വെക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഇനി ഞാൻ ഉറങ്ങാൻ പോവാണ്. ഉറങ്ങാൻ പോവല്ല, ഞാൻ ഇനി അപ്പൂനെ വിളിച്ച് സംസാരിച്ച് ഞങ്ങൾ ഉറങ്ങുമ്പോഴത്തേനൊക്കെ ഒരു 1-1.5 കഴിയും. എന്നും അങ്ങനെയാണ്, ലേറ്റായിട്ടാണ് ഉറങ്ങുക. ബിക്കോസ് ഡ്യൂട്ടി ടൈം ആയിരിക്കും. ഇപ്പോൾ ഒരു 10 to 12:30 ഒക്കെ ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കൊന്ന് സംസാരിക്കുക. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് എപ്പോഴും പറയുന്ന പോലെ, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാനും മറക്കരുത്. ഐ എം സോ ടയർഡ്. ഇപ്പോൾ ഒരു 11:00 11:30 ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങല്ല, അപ്പൂനെ വിളിക്കട്ടെ. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു. എല്ലാവരും സേഫായിട്ട് ഇരിക്കൂ കേട്ടോ.